സംസ്ഥാനം വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. വായ്പാ പരിധിയിൽ നിന്നും 8,000 കോടി വെട്ടിക്കുറച്ച് മുട്ടൻ പണി നൽകിയിരിക്കുകയാണ് കേന്ദ്രം. ഇതോടെ ദൈനംദിന ചെലവുകൾക്കടക്കം സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതുക്കിയ കണക്കുകൾ പ്രകാരം കേരളത്തിന് 15,390 കോടി രൂപ മാത്രമായിരിക്കും വായ്പാ ഇനത്തിൽ ലഭിക്കുക. വിവിധ ആവശ്യങ്ങൾക്കായി ഇതിനോടകം തന്നെ 2,000 കോടി വായ്പ എടുത്തതിനാൽ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിനിപ്പോൾ കനത്ത തിരിച്ചടിയായി മാറുകയാണ്. വായ്പ എടുക്കാനാകുന്ന തുകയെക്കുറിച്ചുള്ള വിവരം എത്രയാണെന്ന് കേന്ദ്രത്തോട് കേരളം നേരത്തെ തന്നെ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അപ്പോൾ അറിയിച്ചിരുന്നത് 32,440 കോടിയിൽ നിന്ന് വൻതുക വെട്ടിക്കുറയ്ക്കുകയെന്നായിരുന്നു. ഇപ്പോഴുള്ള വായ്പ പരിധിയായ 15,390 കോടിയിൽ നിന്നും 2,000 കോടിയാണ് 2 മാസത്തെ പെൻഷനും ശമ്പളം എന്നീ ആവശ്യങ്ങൾക്കായി വായ്പ എടുത്തിരിക്കുന്നത്. ഇതോടെ നിലവിലെ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് എടുക്കാവുന്ന വായ്പ 13,390 രൂപയായി ചുരുങ്ങുകയാണ്. 23,000 കോടി രൂപയാണ് ലഭിച്ചത്. ഇതാണിപ്പോൾ കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. നികുതി വർധനവ് പ്രാബല്യത്തിൽ വന്നത് കാരണം സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വർധനവുണ്ടെങ്കിലും ദൈനംദിന ചെലവുകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നത് പ്രാപ്തമല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം കേരളത്തിലെ ഓരോ മലയാളിക്കും എന്ന പോലെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്ക് പോലും 80,000 രൂപയുടെ മുകളിലേക്ക് കടബാധ്യതയാണ് സർക്കാർ ഇപ്പോൾ വരുത്തിവെച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രത്തിന്റെ പക്കൽ നിന്ന് മറ്റൊരു കടമെടുപ്പ് കൂടി വരുന്നത്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രമല്ല സംസ്ഥാന സർക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കാൻ ഇപ്പോൾ കടമെടുക്കേണ്ട അവസ്ഥയാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന്റെ വാദങ്ങൾക്കെതിരെയായിരുന്നു CAG ഇതിനു മുമ്പ് റിപ്പോർട്ട് നൽകിയത്. വരുമാനം വർദ്ധിപ്പിക്കാതെ ബഡ്ജറ്റിലൂടെയും ബഡ്ജറ്റിന് പുറത്തുനിന്ന് നടത്തുന്ന അനിയന്ത്രിതമായ കടമെടുപ്പ് സംസ്ഥാനത്തെ ഗുരുതരമായ കടക്കെണിയിലേക്ക് നയിക്കുകയായിരിക്കും എന്നാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള പരിധി മറികടക്കാൻ കിഫ്ബി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചാൽ ഇവയുടെ ബാധ്യത മുഴുവൻ സർക്കാരാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇവയുടെ കണക്കുകൾക്ക് നിയമസഭയുടെ അംഗീകാരമില്ല. ഇത്തരം ബാധ്യതകളെക്കുറിച്ച് നിയമസഭ അറിയുന്നത് പോലും ഇല്ലെന്നാണ് ഇക്കഴിഞ്ഞ നാളിൽ നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടിയത്. ഇത് 3ാം തവണയാണ് CAG റിപ്പോർട്ടിൽ കിഫ്ബിക്കെതിരെ പരാമർശങ്ങൾ വന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമാനമായ പരാമർശങ്ങളുടെ പേരിലായിരുന്നു മന്ത്രിയായിരുന്ന TM തോമസ് ഐസക് CAG റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സഭയിൽ സമർപ്പിക്കും മുമ്പ് പുറത്തുവിട്ടതും വിവാദ പരാമർശങ്ങൾ നിയമസഭ നീക്കിയതും. കടമെടുത്ത് ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചും 2019-20 ആകെ കടം 2.74 ലക്ഷം കോടിയിലെത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ കടത്തിന്റെ വളർച്ചാ നിരക്കിൽ 5 വർഷത്തെ ഏറ്റവും കുറവായിരുന്നു 2019-2020 എന്ന ഒരു ആശ്വാസവുമുണ്ട്. 2.65 ലക്ഷം കോടിയുടെ കടമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ കണക്ക്. എന്നാൽ ഓഡിറ്റിലൂടെയാണ് ആകെ കടം 2.74 ലക്ഷം കോടിയാണെന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% വരെ മാത്രമേ കടമെടുക്കാവൂ എങ്കിലും ഇത് 2019-20 4.33% ഉയർന്നത്. സർക്കാർ വർഷം തോറും ഇങ്ങനെ കടം വാങ്ങുന്നത് തുടർന്നാൽ കടം കുമിഞ്ഞു കൂടുന്നതിനും കൂടുതൽ പലിശ ബാധ്യതയ്ക്കും കാരണമാകും. പലിശ നൽകാൻ പോലും കടമെടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഈ രീതിയിൽ തുടർന്നാൽ അടുത്ത തലമുറയ്ക്ക് ഇത് വലിയൊരു ഭാരമായിട്ടായിരിക്കും മാറുക. സ്വന്തം നികുതി വരുമാനം വർദ്ധിപ്പിക്കണമെന്നും നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ പണം മുടക്കുമ്പോൾ ആലോചിക്കണമെന്നും ബഡ്ജറ്റ് യാഥാർത്ഥ്യബോധത്തോടെ തയ്യാറാക്കണം എന്നൊക്കെയായിരുന്നു CAG നൽകിയ നിർദ്ദേശം. ബാധ്യതകൾ അടുത്ത വർഷത്തേക്ക് മാറ്റുന്നത് നിർത്തണമെന്നും CAG ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.